വെള്ളക്കരം കൂട്ടിയ ഗവൺമെന്റ് നടപടി അങ്ങേയറ്റത്തെ പ്രതിഷേധാർഹമാണ്. ജനങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളത്തിന് പോലും നികുതി വർദ്ധിപ്പിക്കുന്നു, വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചു. എങ്ങനെ ജനങ്ങൾ ജീവിക്കണം? ഇതാണ് ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ജനവിരുദ്ധമായ നടപടി. അപ്പോൾ വെള്ളക്കരം കൂട്ടിയ നടപടി സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് ഗവൺമെൻറ് അത് പിൻവലിക്കണം എന്ന് ഞാൻ ശക്തമായി ആവശ്യപ്പെടുകയാണ്. അത് നിങ്ങൾ പറഞ്ഞില്ല. ഏതായാലും ഒരു കാര്യം ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു, എല്ലാ വിവാദങ്ങളും മാറ്റിവെച്ച് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് വേണ്ടി എല്ലാവരും തയ്യാറാകണം. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് 365 ദിവസമേ ഉള്ളൂ. എല്ലാവരും, എല്ലാ കോൺഗ്രസ് പ്രവർത്തകരും എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റി ഒറ്റക്കെട്ടായി ഒരുമിച്ച് ഇന്ന് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് വേണ്ടി മുന്നോട്ട് വരണം. വിവാദങ്ങൾക്കൊന്നും ഒരു സ്ഥാനവുമില്ല. എല്ലാവരും ഒരുമിച്ച് പോകേണ്ട സമയമാണ്. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പാർട്ടിയിൽ പറയുകയും ചർച്ച ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ആവശ്യം. അതുകൊണ്ട് ഒരു വിവാദത്തിലും ഞാനില്ല. പാർട്ടി പാർലമെന്റ് തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സമയമാണ്. ഭാരത് ജോഡോ യാത്ര കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾക്ക് വേഗത വർദ്ധിക്കാൻ പോവുകയാണ്. ഈ പല എംപിമാരും പാർലമെന്റിലേക്ക് മത്സരിക്കാൻ വിമുഖത കാണിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ കൊടുത്തുവരുന്നുണ്ട്. തുറന്നു പറയുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം, അത് ശരിയായ നിലപാടാണ്? അത് KPCC എക്സിക്യൂട്ടീവ് തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. ആരും പരസ്യ പ്രസ്താവനകൾ ഈ കാര്യത്തിൽ നടത്താൻ പാടില്ല. പാർട്ടി എവിടെ മത്സരിക്കുക, ആരെവിടെ മത്സരിക്കണം, മത്സരിക്കണ്ട എന്നൊക്കെ തീരുമാനിക്കേണ്ട പാർട്ടിയാണ്. പാർട്ടിക്കാണ് ആ കാര്യത്തിൽ പ്രാധാന്യം. അതുകൊണ്ട് പാർട്ടി തീരുമാനിക്കട്ടെ മത്സരിക്കണോ വേണ്ടയോ എന്നുള്ള കാര്യം. അതല്ലാതെ പരസ്യമായി ഇത്തരം അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നതിന് KPCC എക്സിക്യൂട്ടീവ് തന്നെ വിലക്കിയിട്ടുള്ള കാര്യമാണ്. ഈ NSS പ്രസ്താവനയോട് പിന്നെയും മറുപടി പറഞ്ഞില്ല. അത് എല്ലാ ദിവസവും ഞാൻ മറുപടി പറയണോ?